ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണല്ലോ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ അത് രാവിലെ തന്നെ ഉള്ള കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ കറുത്തിരുണ്ട് ആ മരങ്ങളൊക്കെയാണ് കാണാനുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം അപ്പോൾ അടുക്കളയുടെ ഫസ്റ്റ് പരിപാടി നമ്മൾ സുലൈമാനിക്കാനെ തളപ്പിച്ചേക്കലാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്ക് ചെറുപയർ കറി വെക്കാനാണ് വിചാരിക്കുന്നത് അയക്കല്ല വെട്ടിക്കറക്കാനുള്ളതൊക്കെ വെട്ടിക്കറച്ചൊക്കെ ഇട്ടിട്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് പിന്നെ ഇനി ഇപ്പോൾ അയക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് കൂക്കിച്ചെടുക്കണം അപ്പോൾ ഇന്ന് ചായക്കടി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് ചപ്പാത്തി ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നവരുണ്ട് അപ്പോൾ കുക്കറാണെങ്കിൽ അവിടെ വീസിലടിച്ച് അർമാദിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴത്തേന് ഞാനിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് പത്തിരിക്ക് കുഴക്കും പോലെ കുഴക്കുന്നവരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് ചെയ്യലേ ചൂടുവെള്ളം കൊണ്ട് ചിലപ്പോൾ പച്ചവെള്ളം കൊണ്ട് കുഴക്കുന്നവരും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ സുലൈമാനി കുടിക്കണമുണ്ട് കേട്ടോ കുക്കറിൻ്റെ കൂകിവിളിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ ഇവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിന് ഈ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഈ മേശമ്മ തന്നെ ഉണ്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതേപോലെ നിരത്തിയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ പൊടിയും എല്ലാം കൈ എത്തുന്നവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ എടുത്താൽ മഞ്ച ഉണ്ടായിരുന്ന സമയത്ത് മഞ്ചമ്മ വെച്ചിട്ടാണ് കേട്ടോ ഇയാതി പണിയൊക്കെ എടുക്കൽ അപ്പോൾ മഞ്ചല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാണെങ്കിൽ കുറച്ചൊന്ന് സമയം വൈകുകയും ചെയ്തു കേട്ടോ അടുക്കളയ്ക്ക് വരാൻ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം സ്പീഡപ്പാണ് കേട്ടോ ഇന്ന് നേരത്തെ നീക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒരൽപ്പം നേരം വൈകി കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ മക്കൾക്കും സ്കൂളും നേഴ്സറിയും ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അതേപോലെ എനിക്കും ഒന്ന് പുറത്ത് പോകേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള ദിവസം എന്തായാലും പെട്ടെന്ന് പണികൾ തീർക്കണമല്ലോ അപ്പം ഏതായാലും ഞാൻ ചപ്പാത്തി വേഗം പരത്തിയെടുക്കട്ടെ കേട്ടോ ചപ്പാത്തി ഞാൻ ഈ ഒരു ഉദിമ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കൽ പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ പേപ്പറൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അധികം പൊടിയാവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാനതിന് അധികം പൊടിയാക്കാതെ കുറഞ്ഞ പൊടിയിലാണ് കേട്ടോ ഞാനിങ്ങനെ പരത്തിയെടുക്കൽ അപ്പോൾ പിന്നെ അധികം കണ്ട് പൊടി ആവാറില്ല അപ്പം ഇനി ഞാൻ ഓരോന്നായിട്ടിങ്ങനെ അമർത്തി പിന്നെ അത് പരത്തി എടുക്കുമ്പോൾ കുറച്ച് സമയം ഇതല്ലേ അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി കണ്ട് ഇതേപോലെ ഒരു 4-5 എണ്ണം ഒന്നിച്ചങ്ങോട്ട് പ്രസ്സിൽ അമർത്തി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്നിച്ചങ്ങോട്ട് പരത്തി കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് അങ്ങനെയാണ് കേട്ടോ കാട്ടിൽ അപ്പോൾ ഞാൻ അതൊരു 4-5 എണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് പരത്തിയെടുക്കണം അങ്ങനെ ഞാൻ പരത്തിയെടുത്തിക്കണ ഒരു 6-7 ചപ്പാത്തി കേട്ടോ ഇനിയിപ്പോൾ അത് വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കുക്കറിൽ വെച്ചിരുന്ന നമ്മളെ ചെറുപയർ കറി റെഡി ആയിക്കണ് ഇനിയിപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയൊക്കെ വേണം അപ്പോൾ ഇന്ന് രാവിലെ തീ കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ ഗ്യാസുമ്മിലാണ് പരിപാടി അപ്പോൾ അപ്പുറത്തെ ഗ്യാസ് അടുപ്പുമ്മേ നമ്മൾ ഇത് വെച്ചിരിക്കണ് ചട്ടി വെച്ചിരിക്കണം കേട്ടോ പത്തിരി സൂര്യല്ല ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള ചട്ടി വെച്ചിരിക്കണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി അതേപോലെ തന്നെ ഫോണിൽ ചാർജ്
തീരാറായിട്ടോ. അപ്പോൾ ഫ്ലാഷ് ഒക്കെ ഓഫായി. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കേട്ടോ ഈ ഒരു ഭാഗം. നേരം വൈകിയതന്നെ മദ്രസ്ക്ക് പോകണോൽക്കും പണിക്കോണോൽക്കും ഒന്നും നേരം വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പരത്തിയ അഞ്ചാറെണ്ണം വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ഇതേപോലെ പരത്തി ചുട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുപ്പ് നമ്മൾ കത്തിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിനുള്ള വെള്ളം വെച്ചിരിക്കണം. മക്കൾക്ക് സ്കൂൾ നേഴ്സറിക്കൊക്കെ ചൂടുവെള്ളം കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ചോറിന് അരിയിടണം. അപ്പോഴേക്കും ഇവിടെ കൂട്ടാനുള്ളത് അരിയാൻ വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായാണ് കേട്ടോ. അത് മഞ്ഞ കളറിൽ കാണണം. എന്താ വെച്ചാൽ ആ ഷീറ്റുമൊക്കെ ലൈറ്റ് അടിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ എടുക്കുന്ന സമയത്താണ് അത് ശരിക്കും ശ്രദ്ധിച്ചത്. മഞ്ഞ കളറിൽ കേട്ടോ. ശരിക്കും അത് പച്ച കളറിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിനൊക്കെ മുക്കിയിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ചട്ടിയിലിട്ട് ഇതിനെ ഗ്യാസ് അടുപ്പത്ത് കയറ്റണം. അപ്പം ഇതെല്ലാം സ്പീഡപ്പാണ് കേട്ടോ. അപ്പം ഇനി വേഗം ഇതിനെ ചട്ടിയിൽ ആക്കട്ടെ. അപ്പം അതാ നമ്മുടെ വെളിച്ചെണ്ണ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉണരൂ രതീഷ് ഉണരൂ എന്നൊന്നും പറഞ്ഞിട്ട് ഉണരുന്നില്ല. അപ്പോൾ തട്ടി കൊട്ടിയൊക്കെ ഞാൻ ഉണർത്തിയെടുത്തിക്കിടും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. ചെറുള്ളി അരിഞ്ഞിട്ടാണ് തൂമിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ വൈകുന്നേരത്തിനുള്ള ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഊറ്റിയേക്കുമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണ്. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. മോൻക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇന്ന് ചോറ് കൊണ്ടുപോകണം കേട്ടോ നേഴ്സറിക്ക്. അപ്പോൾ അവൾക്ക് വായക്ക ഉപ്പേരിയും പച്ചക്കായ ഉപ്പേരി കേട്ടോ. നമ്മൾ ആ ഒരു ഭാഷ ഇടക്കണ് കയറി വരുന്നുണ്ട്. പിന്നെ അവൾക്ക് ചിക്കന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ട് ചിക്കൻ പീസും അതിലിട്ട് കൊടുത്തിക്കണ്. അപ്പോൾക്കിനി ഇതാ മകന് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പോന് കഞ്ഞിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഈ അങ്കൊന്നും കഴിഞ്ഞിട്ടും നമ്മളെ നിയമോള് ഇവിടെ നിന്ന് എണീച്ചിട്ടില്ല കേട്ടോ. ഓള് നല്ല ഉറക്കിലാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നിയമോളെ. അല്ലാ അൽഹംദുലില്ല. നീച്ചാണ് മണ്ണ് ചൊത്ത്. അൽഹംദുലില്ല പറഞ്ഞു നീച്ച. അൽഹംദുലില്ല സുന്ദരിയാവണ്ടേ. ഐ എന്താണ് മുടിന്റെ കോലം. ഇതൊക്കെ കാക്കു മദ്രസ് പോയി. മദ്രസ് വിട്ട് വന്നു. എന്താ പറ്റി കഥ. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഇടത്തോടെ മന കെടിയത് പറഞ്ഞ പോലെ എല്ലാ പരിപാടിയും തീർന്നു കേട്ടോ. വല്ലതും മനസ്സിലായോ? അത് നമ്മുടെ മലപ്പുറം ഭാഷയാണ് കേട്ടോ. ഹറി ബറി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്നൊന്ന് പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു 11 മണിയായപ്പോഴേക്കും എല്ലാ പണികളും തീർത്തു കേട്ടോ. ഇതുപോലെ അങ്ങോട്ടെങ്കിലൊക്കെ പോകാനുള്ള ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ. നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും. അല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഇരുന്നിട്ടോ ഫോണിൽ കളിച്ചിട്ടൊക്കെ നമ്മുടെ സമയം അങ്ങനെയും തീരും കേട്ടോ. ഈ എന്ത് വാക്ക് പറയണമെങ്കിലും അതിന് ലാസ്റ്റ് ടോട്ടോ ഒന്നും പറയരുത് എന്നൊരു കുട്ടി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അറിയാതെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.